ഒരിക്കലെങ്കിലും പറയാമായിരുന്നു, അല്ലാതെ കേരളത്തിന് അപകീർത്തികരമായിട്ടുള്ളൊരു പ്രസ്താവന ഇറക്കുകയായിരുന്നില്ല വേണ്ടതെന്നാണ് രാജീവ് പറയുന്നത്. ഇതിലേ ഇത് ആദ്യ പരിശോധന നടക്കുന്ന അന്ന് മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി ഞാനല്ല പ്രചരിപ്പിച്ചത്, ഇവിടുത്തെ ഭരണകക്ഷിയിലുള്ള അവരുടെ സൈബർ വിങ്ങാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓരോ പരിശോധനകൾ നടക്കുമ്പോഴും ഇന്നത് കണ്ടുപിടിച്ചു, ഇന്നത് അങ്ങനെയാണ് നടക്കുന്നത്, വളരെ ഭീകരമായിട്ട് ചിത്രീകരിച്ചു. ഇത് പല സ്ഥലത്തും വളരെ വൈറലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് അവരതിനെ പ്രചരിപ്പിച്ചു. അപ്പോൾ ഓരോ പരിശോധനകളും നടക്കുമ്പോഴും ഞാൻ ഇത് ഇന്ന ഉദ്യോഗസ്ഥരാണ് വന്നത് എന്നുകൂടി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇന്ന ഇന്ന ആളുകൾ ഇത് പരിശോധിച്ചു, വലിയ എന്തോ കുറ്റകൃത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു പരിശോധനയുടെ ഒരു ന്യായീകരണവും ഇല്ലാത്ത പരിശോധനയിലുള്ള ഒരു പ്രതിഷേധമായിട്ടാണോ താങ്കൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത്? ഇതിലേ നമ്മളിപ്പോൾ ഒരു വ്യവസായം എന്ന് പറയുമ്പോൾ സ്ഥലം മേടിക്കണം. ഇപ്പം ഞങ്ങളിപ്പോൾ ഏതാണ്ട് 25 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഇവിടെ പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ ഭീമമായിട്ടുള്ള തുക മിഷനറിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ മിഷനറികളൊക്കെ ചില മിഷനറികളൊക്കെ 5-6 കണ്ടെയ്നറുകൾ വരുന്ന മിഷനറികളാണ്. അപ്പോൾ ഇത് ഒരിക്കലും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ 500,000, 1,000, 3,000 കോടി രൂപയുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ഒരിക്കലും നമുക്ക് പിന്നീട് അത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ മാത്രമല്ല, എൻ്റെ ഫാദറുള്ള കാലം മുതൽ തന്നെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വ്യവസായം കൂടുതലും US മറ്റുള്ള ഭാഗത്തുമൊക്കെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് ഇങ്ങനെയുള്ള വലിയൊരു വ്യവസായിക വിപ്ലവം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ എനിക്ക് തോന്നി കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അങ്ങനെ ഇറങ്ങിത്തിരിച്ചത്. ആ പ്രതീക്ഷയ്ക്ക് മംഗലേറ്റോ? ഇപ്പോൾ ആ പ്രതീക്ഷയ്ക്കും മംഗലേറ്റെന്ന് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരിക്കലും കേരളം വ്യാവസായികമായിട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് താങ്കൾ മലയാളികളെ ക്ഷമിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഒരു തലമുറ മാറ്റമുണ്ടാകാതെ. ഇതിപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ പ്രശ്നമല്ല, ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് വളരെ ആഗ്രഹമുണ്ട്.